ഹലോ, ഞാൻ തോമസ്. എന്താണ് പോക്കുവരവ്? നമ്മൾ പോക്കുവരവ് ചെയ്യാന്ന് കേട്ടിട്ടുണ്ട്. പലരും വില്ലേജ് ഓഫീസുകളിലൊക്കെ പോയി നിന്ന് പോക്കുവരവ് ചെയ്തിട്ടില്ലായിരുന്നു, അതിനുള്ള അപേക്ഷ കൊടുക്കുന്നു, അതല്ലെങ്കിൽ പോക്കുവരവ് എന്ന് ചെയ്ത് കിട്ടും എന്നൊക്കെ പറഞ്ഞൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വസ്തു വാങ്ങിയിട്ടുള്ള ഒരാളാണ്, ഇല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യമായിട്ട് നമുക്ക് അപ്പൻ അപ്പുപ്പന്മാരുടെ കയ്യിൽ നമുക്ക് കിട്ടുവാണെങ്കിൽ, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഭാഗവയ്പ്പ് നടക്കുകയാണെങ്കിലെല്ലാം നമ്മൾ ആധാരം നടത്തിയതിന് ശേഷം മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി പറയാൻ കാരണം, വിട്ടുപോകുന്ന കുറേ പേരുണ്ട്. ഇപ്പം ഞാൻ നമ്മളൊരാളുടെ കയ്യിൽ നിന്ന് ഒരു വസ്തു വാങ്ങിച്ചു, നമ്മൾ സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി ആധാരവും കാര്യങ്ങളൊക്കെ നടത്തി, ആ പുതിയ ആധാരമൊക്കെ മേടിച്ച് നമ്മൾ പോരും. അതിൻ്റെ കൂടെ ഈ ആധാരം എഴുതുന്നവരുടെ ഒരു കാര്യം പറയും, ഈ ഇവിടുന്ന് കിട്ടുന്ന റെസിപ്റ്റ് കൊണ്ട് വില്ലേജിൽ കൊടുത്ത് പോക്കുവരവ് ചെയ്ത് കരാറാക്കണം എന്നുള്ളൊരു കാര്യം. അപ്പം നമ്മളെപ്പോഴും ചെയ്യുന്നൊരു പരിപാടിയല്ല, നമ്മുടെ വീട് വെക്കുന്ന പോലെ നമ്മളെപ്പോഴും ലൈഫിൽ ചിലപ്പോൾ ഒരു ടൈം ആയിരിക്കും ചെയ്യുന്നത്, അല്ല ഒന്നോ രണ്ടോ ടൈം ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫ് പീരീഡിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യുന്ന ഒരു കാര്യങ്ങളെപ്പറ്റി ഡീപ്പായിട്ട് നമുക്ക് അറിവുണ്ടാവില്ല. അപ്പോൾ ആധാരം നടത്തുന്നവരെല്ലാം ശ്രദ്ധിക്കുക. അതിനുശേഷം വില്ലേജിൽ പോയി നമ്മൾ ഇവിടെ തന്ന റെസിപ്റ്റ് ഇതിൻ്റെ കോപ്പി കൊടുത്ത് പോക്കുവരവ് ചെയ്തെടുക്കണം. ഇനി പോക്കുവരവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം തോമസ് ജോസഫ് എന്നുള്ള എൻ്റെ പേരിൽ കിടന്നൊരു വസ്തു ഞാൻ വേറെ ഒരാൾക്ക് കൊടുക്കുക എന്ന് നോക്കും, കൊടുക്കുന്ന ആൾ ആ ആളുടെ ബില്ല്, അപ്പം ഞാൻ കൊടുക്കുന്നതിന് മുമ്പ് എൻ്റെ പേരിൽ കരടക്കുന്നതാണ്, നമ്മൾ ലാൻഡ് ടാക്സ് അടയ്ക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് അയാളുടെ ബില്ലേക്ക് അടച്ച് കിട്ടണം. അതാണ് നമ്മൾ ആധാരം നടത്തി ആധാരത്തിൽ പേര് മാറ്റി നമ്മുടെ പേരിലോട്ടാക്കി. പക്ഷേ വില്ലേജിലെ റെക്കോർഡ്സിൽ നമ്മൾ ആരുടെ പേരിലോട്ടാണോ വാങ്ങിയത് അയാളുടെ പേരിലോട്ട് ആക്കണം. അതിനാണ് നമ്മൾ പോക്കുവരവ് എന്ന് പറയുന്നത്. അത് നമ്മൾ അവിടെ കൊടുത്ത് അപേക്ഷ കൊടുത്ത് അവൾ ഈ ആധാരത്തിൻ്റെ കോപ്പി നോക്കി എനിക്ക് സബ് രജിസ്ട്രാർ ഓഫീസെല്ലാം നമ്മുടെ പുതിയ ആധാരത്തിന് ചെക്ക് ചെയ്ത് അവരുടെ വില്ലേജ് ഓഫീസർ അത് പാസ്സാക്കി നമ്മുടെ വീട്ടിൽ ടാക്സ് അടച്ച് തരും. അതാ മാത്രമേ ആ പ്രൊസീജിയർ തീരുള്ളൂ. അതിനാണ് നമ്മൾ പോക്കുവരവ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. അപ്പം ആധാരം കാര്യങ്ങൾ നടത്തുന്നവർ അത് തീർച്ചയായിട്ടും ഈ പ്രൊസീജിയറുകൂടെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു സ്ഥലം മേടിച്ചു, ഒരു ബസ്സിൻ്റെ സ്ഥലം മേടിച്ചു, അടുത്തങ്ങ് മേടിക്കാൻ പ്ലാനില്ല. പക്ഷേ നമ്മൾ ഈ സാധനം കൊണ്ടുപോയി ഒരു ലോണിനോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ വീട് വെക്കാൻ പോകുന്നു, അപ്പോൾ നമുക്കൊരു ലോണിൻ്റെ ആവശ്യം വരും. അതല്ലെങ്കിൽ തന്നെ വീട് വെക്കാൻ പോകുമ്പോൾ ലോണിൻ്റെ ആവശ്യമല്ല, നമ്മുടെ പേരിലോട്ട് മാറ്റാനോ പഞ്ചായത്തിൽ അതിൻ്റെ പ്ലാൻ കൊടുക്കുമ്പോഴൊക്കെ റീസെൻ്റ് ആയിട്ടുള്ള ഏറ്റവും അവസാന കരടത്ത് റെസിപ്റ്റ് ചോദിക്കും. അന്നേരായിരിക്കും ചിന്തിക്കുന്നത് ഇതും കൊണ്ട് വില്ലേജ് ഓഫീസിൽ ചെല്ലും. അപ്പോൾ ഓൾറെഡി ഇത് പഴയ ആളുടെ വില്ലായിരിക്കും നൽകുന്നത്, അപ്പോൾ നമ്മൾ പോക്കുവരവ് ചെയ്ത് കാണില്ല. പിന്നെ നമ്മളപ്പോൾ അതിന് അപേക്ഷ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ആധാരം നടത്തുന്നതിൻ്റെ കൂടെ തന്നെ പോക്കുവരവും കൂടെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ.